ഹോണറിന്റെ ഹോണർ മാജിക് സെവൻ പ്രോ എന്ന പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ മാജിക് സെവൻ പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തില് ഹോണർ മാജിക് സെവൻ പ്രോയിൽ ആറ് പോയിന്റ് എട്ട് രണ്ട് ഇഞ്ചിന്റെ ടു കെ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ടു കെ റെസൊല്യൂഷനൊക്കെ ഇതിൽ വന്നേക്കാം പിന്നെ ഡുവെൽ ലൈഡ് ഒ എൽ ഇ ഡി പാനലായിരിക്കും ഇതിൽ വരിക അതുപോലെ തന്നെ എൽ ടി പിഒ എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതായത് റിഫ്രഷ് റേറ്റ് ഒരു ഏഴ്സിന്റെയും നൂറ്റി ഡേഴ്സിന്റെയും എടയിൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇതിൽ മാക്സിമം നൂറ്റി ഡേഴ്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക പിന്നെ കോഡ് കൌഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ നാല് ഭാഗത്തും കൌഡ് ടൈപ്പ് ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക പിന്നെ പിൽ ഷേപ്പിലുള്ള പഞ്ചോളായിരിക്കും ഇതിൽ വരിക അതായത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ ഇതുപോലുള്ള പഞ്ചോളായിരിക്കും വരിക അപ്പോൾ ഫ്രണ്ടിൽ ഒരു ത്രീ ഡി ഡെപ് സെൻസറും കാര്യങ്ങളൊക്കെ വന്നേക്കാം അതുകൊണ്ടാണ് ഈ ഒരു ഡി പഞ്ചോളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ കൊള്ളും ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി ഡിസ്പ്ലേ ഫിംഗർ സെൻസർ വരുന്നതായിരിക്കും പിന്നെ ഐ പി സിക്സ്റ്റിഎറ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു ഐ പി റേറ്റിംഗ് ഇതിൽ വരും ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ് ഡ്രാഗൺ ഏജൻറ് ഫോർ എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടില്ല ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ആണ് മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫൈവ് ജി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും എൽ പി ഡി ഡിയർ ഫൈവ് എക്സിന്റെ റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരും പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും എക്സ് ആക്സസ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ വരും നല്ല വൈബ്രേഷൻ എഫക്റ്റിനൊക്കെ വേണ്ടിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും പിന്നെ ത്രീ പോയിന്റ് ഫൈവ് മൊബോഡിയിലൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ മെമ്മറി കാർഡ്സിലോട്ടും ഇതിൽ വരാൻ സാധ്യതയില്ല ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസർ ഉള്ള സോഫ്റ്റ് ആയിരിക്കും ഇതിൽ വരിക ക്യാമറയുടെ അടുത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും ഇത് ഒമിനിവേഷൻ ഒ വി ഫിഫ്റ്റി എച്ച് സെൻസർ ആയിരിക്കും ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് ഒക്കെ വരും പിന്നെ അൻപത് മെഗാ പിക്സൽ അൾട്രാ ആംഗിൾ ലെൻസും ഇതിൽ വന്നേക്കാം ഇത് കൂടാതെ അൻപത് മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ലെൻസും വരുന്നതായിരിക്കും ഇത് സോണിയ ഐമെക്സ് ഡബ്ലേ ടു ഒരു സെൻസർ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മെഗാ പിക്സൽ ഒരു സെൻസറും ഇതിൽ വന്നേക്കാം പിന്നെ ഫ്രണ്ടിൽ അൻപത് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക അതിന്റെ കൂടെ ഒരു ത്രീ ഡി ഡെപ്റ്റ് സെൻസറും വരുന്നതായിരിക്കും അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം അതുമാത്രമല്ല മികച്ചൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പൊതുവെ ഹോണറിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഡിവൈസുകളിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട് അപ്പം ഇതിലും മികച്ചൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി ഇതിൽ വരുന്നായിരിക്കും അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും അതുമാത്രമല്ല മാത്രമല്ല നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിന് സപ്പോർട്ട് വരുന്നതായിരിക്കും പിന്നെ അറുപത്തി ആറ് വയർലെസ് ചാർജും സപ്പോർട്ടും വരുന്നതായിരിക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് ടൈപ്പ് സി ചാർജിംഗ് ബോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും മിക്കവാറും ഈ ഒരു കൊല്ലം ലാസ്റ്റ് അല്ലാന്നുള്ള അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ ഫോണ് ലോഞ്ച് ചെയ്യുക അതും ആദ്യം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോണ് ലോഞ്ച് ചെയ്യുക പിന്നീട് മാത്രമായിരിക്കും ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിലോട്ടൊക്കെ എത്തുക ഇന്ത്യയിൽ ലോഞ്ച്ന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഹോണറിന്റെ മാജിക് സിക്സ് പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആണ് അതിന്റെ സക്സസ്സർ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക അപ്പം ഈ ഒരു ഫോൺ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തേക്കാം എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വിലയുടെ ആരും പറയാണെന്നുണ്ടെങ്കിൽ ഹോണർ മാജിക് സിക്സ് പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ തൊണ്ണൂറായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഏകദേശം അതിനടുത്ത് വരുന്ന ഒരു പ്രൈസിംഗിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഹോണറിന്റെ ഹോണർ മാജിക് സെവൻ പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക